NTSC, NMMS, RRB, SSC. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള മാത്തമാറ്റിക്സിലെ ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് ദ സെയിം റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 18, 24, 30 and 42. Answer is, നോക്കാം, 18, 24, 30, 42 ഈ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ ഒരു ഒന്ന് റിമൈൻഡർ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ്, സ്മോളസ്റ്റ് എന്ന് കാണുമ്പോഴേ നമ്മൾ ആ നമ്പേഴ്സിന്റെ എൽസിഎം ആണ് കണ്ടെത്തേണ്ടത്. ഹയ്യസ്റ്റ് ആകുമ്പോഴും നാം പലപ്പോഴും പല കണക്കുകളിലും സ്മോളസ്റ്റ് എന്നാൽ എൽസിഎമ്മും അതുപോലെ തന്നെ ഹയ്യസ്റ്റ് എന്നാൽ HCFമാണ് കാണേണ്ടത്. ഇവിടെ ആൻസർ കണ്ടെത്തുന്നതിനായി 18, 24, 30, 42 ഇവയുടെ എൽസിഎം കണ്ടെത്താം. അതിനായി എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ 6 എടുക്കുകയാണ്. 6 ഉണ്ട്, 6 3 സാർ 18, 6 4 സാർ 24, 6 5 സാർ 30, 6 7 സാർ 42. ഇനി എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഇല്ല, എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറില്ല, മൂന്നെണ്ണത്തിൽ ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറില്ല, രണ്ടെണ്ണത്തിലും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് എൽസിഎം എന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എൽസിഎം ഈക്വൽ ടു 6 × 3 × 4 × 5 × 7. 6 3 സാർ 18, 4 5 സാർ 20 × 7. ആൻസർ ഈസ് 2520. ലീവ്സ് റിമൈൻഡർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പ്ലസ് 1 ചെയ്യണം. സോ 2521 ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ ഓൾ ദീസ് നമ്പേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 256? 256 എല്ലാ ഘടകങ്ങളുടെയും തുക എത്ര എന്നുള്ളതാണ് ആൻസർ. അതിനായി 256 ഫാക്ടേഴ്സ് എഴുതുകയാണ്. 1 × 256, 2 × 128, 4 × 64, 8 × 32, 16 × 60. 16 രണ്ടു പ്രാവശ്യം വരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാവും. ഇനി നമ്മൾ സമ്മ് കണ്ടെത്തണം. 1 + 2 + 4 + 8 + 16 ഈ കൊണ്ട് 31. 31 + 32 = 63, 63 + 64 = 127, 127 + 128 = 255, 255 + 256 = 511. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി വലിയ നമ്പർ ആണെങ്കിൽ, അല്പം വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഫാക്ടേഴ്സ് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എല്ലാ ഫാക്ടേഴ്സും എഴുതി അതിന്റെ സം എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് കാണുന്നതിന് പകരം നമ്പറും അതിന്റെ തൊട്ട് പിന്നാലെയുള്ള നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. നമ്പറും അതിന്റെ തൊട്ട് പിന്നാലെയുള്ള നമ്പറും തമ്മിൽ 256 + 255 ഈക്വൽ ചെയ്ത പോലെ ഒരു നമ്പറിന്റെ എല്ലാ ഫാക്ടേഴ്സിന്റെ സമ്മ് കാണാൻ നമ്പർ പ്ലസ് തൊട്ട് പിന്നാലെയുള്ള നമ്പർ ചെയ്താൽ മതിയാവും. ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 101. വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പേഴ്സ്? ആൻസർ: ലെറ്റ് ദ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് വൈ. So, given that difference of the square, x² - y² = 101, and we have x² - y² = x + y × x - y = 101, and also given that the numbers are consecutive, that means their difference is 1. So, x + y × 1 = 101, so x + y = 101. The question: sum of two numbers 40, difference of two numbers 10. What is the product of the numbers? Answer: let us suppose that the numbers are x and y. x + y = 40, x - y = 10. Add in, we get 2x = 50 and x = 50/2, 25. Substituting, we get y = 50. We want to find the product x into y = 25 into 15.
equal to 375. In an AP, fifth term is 5. Sum of first 5 terms is 55. What is the first term? Now come. There is first term, second term, third term, fourth term, fifth term is 5. One arithmetic sequence, in an arithmetic sequence, Sn, that is the sum of n terms, sum of first n terms, equal to n into middle term. Here, S5, anjanathinte sum ennu parayunnathu, S5, idu kondu anjanna. 5 into middle term. X1, X2, X3, X4. X5 ആണ് terms എങ്കിൽ middle term എന്ന് പറയുന്നത് X3 ആണ്. അപ്പോൾ Sn ഇവിടെ 5 എണ്ണത്തിന്റെ സമ 55 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 55 equal to 5 into number 1, 2, 3, 4, 5. 5 into middle term X3. So X3 equal to 55. By 5 equal to 11. So, middle term is 11. So, the term here, middle of 5 and 11 is average. Average of 5 and 11. 5 plus 11 by 2. That is 16 by 2 equal to 8. So, this term is 5 plus 3, 8. 8 plus 3, 11. 9 plus 3, 14. 14 plus 3, 17. So, first term is 17. Sixth question. What is the remainder obtained when 13 raised to 23 plus 1 divided by 12? Answer. When 13 divided by 12, remainder is 1. So, 13 raised to 23 divided by 12, there are 23 ones. 13 divided by 12, remainder is 1. So, all the powers of 13 divided by 12, which leaves remainder 1. So, answer is 13 raised to 23 plus 1. That is 1 plus 1 equal to remainder is 2. Tenth question. A right triangle and a square inside it is given. What is the side of the square? That's the question. What is the side of the square? Answer is, consider the triangle ABF and triangle DEF. These two triangles are similar. Angles are same. Two angles are same. So, triangles are similar. Since the triangles are similar, their corresponding sides are proportional. Since the triangles are similar, their sides are in same proportion. Therefore, 2 by x equal to x by 1. Cross multiplying we get x square equal to 2 and x equal to root 2. So, side of the square is root 2. Eighth question. Simplify x by x plus 1 plus x plus 1 by x minus 1 by x into x plus 1. Answer is, first of all, cross multiplying. X into x, x square. Plus x plus 1 whole square by x into x plus 1 minus 1 by x into x plus 1. Common, taking common denominator as x into x plus 1. And expanding. We get x square plus x square plus 2x plus 1 minus 1 by x into x plus 1. 1 and minus 1 cancel. 2x square plus 2x by x into x plus 1. 2x into x plus 1 by x into x plus 1. Cancelling we get answer is 2. Sum of two numbers is 10. Difference of their squares is 10. What is the largest number? Let the numbers are x and y. X plus y equal to 10. X square minus y square equal to 10. X square minus y square can be written as x plus y into x minus y equal to 10. So, x plus y equal to 10. Substituting we get x minus y equal to 1.
x plus y equal to 10, x minus y equal to 1. We get solving, we get adding the two equation. 2x equal to 11, x equal to 11 by 2 equal to 5.5. Substituting, we get y equal to 4.5. We require the largest number, that is x equal to 5.5 is the answer. 10th question. What is the number in the place of the question mark? Options are given. Option A, 42. Option B, 43. Option C, 44. Option D, 45. Answer kandathi, comment box in erizhuka. Ende video like cheyyuka, subscribe cheyyuka. Kooduthal classukalkkayi, classukalumayi veendum kaanam. Thanks.